നമസ്കാരം കുട്ടികളെ കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ് നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അച്ഛന്മാരും അമ്മമാരും പിന്നെ അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ നിങ്ങൾക്ക് കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ ഒത്തിരി കഥകൾ നമുക്ക് കഥ കേൾക്കാൻ ഇഷ്ടവുമാണ് പറഞ്ഞ കഥയാണെങ്കിലും ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കാനും നമുക്ക് ഇഷ്ടമാണ് അല്ലേ കാരണം അവരൊക്കെ പറയുന്ന ഒരു രീതി അല്ലേ നമ്മളോടുള്ള സ്നേഹം കൂടി അതിലുണ്ടാവും അല്ലേ നമ്മളോട് അത് പറഞ്ഞു തരുമ്പോൾ അമ്മമാരുടെയോ അല്ലെങ്കിൽ പറഞ്ഞു തന്ന ആരുടെയാണോ അവരുടെ കൂടെ സ്നേഹം ഉണ്ടാവും അതിൽ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കഥ കേൾക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ ഒരു ഇവിടെയും ഒരു രസകരമായ ഒരു കഥയാണ് ചെറിയൊരു ഗുണപാഠമൊക്കെ വരുന്നുണ്ട് അവസാനം ആവുമ്പോൾ അത് കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കുഞ്ഞിനോട് ഒരു കഥ കൊച്ചുമകനോട് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് മുത്തശ്ശിയുടെ കഥ പറച്ചൽ രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ കഥ പറച്ചിൽ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാറുള്ള മറ്റൊരു വാക്കാണ് കഥാകഥന രീതി കഥ പറയുന്ന രീതിയെയാണ് കഥാകഥന രീതി എന്ന് പറയുന്നത് മുത്തശ്ശിയുടെ കഥാകഥന രീതിയാണ് ഈ പാഠത്തിൽ കഥാഭാഗത്ത് വരുന്നത് പെരുമ്പടവം ശ്രീധരൻ എഴുതിയൊരു ചെറിയ കഥയാണിത് അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയേണ്ട കഥയിലേക്ക് പോവാം അല്ലേ സ്നേഹം ഒരു കുന്നോളം പാഠത്തിന്റെ പേരെന്താണ് സ്നേഹം ഒരു കുന്നോളം സ്നേഹമാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ ഒരു കഥ പറഞ്ഞേ എന്ന് കൊഞ്ചിക്കൊണ്ട് കൊച്ചുമോൻ മടിയിൽ കയറിയിരുന്നപ്പോൾ മുത്തശ്ശി വിഷമത്തിലായി എന്നും ഓരോ കഥ പറയാൻ അത്രയധികം കഥകളുണ്ടോ മുത്തശ്ശിയുടെ മനസ്സിൽ ഓർമ്മയിലുള്ള കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ എവിടെ പോകാനാണ് കഥയ്ക്ക് അപ്പൊ കൊച്ചുമകൻ മുത്തശ്ശിയോട് പറയാണ് എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ ഒരു കഥ പറഞ്ഞേ മുത്തശ്ശിയുടെ കയ്യിലുണ്ടായ കഥകളൊക്കെ മോഹൻ മകന്റെ അടുത്ത് ഈ കൊച്ചുമകന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു തീർന്നു ഇനി പുതിയതായിട്ട് കഥകളൊന്നും ഇല്ല ഇനി ഉണ്ടാക്കി പറയണോ അല്ലേ എല്ലാ കഥകളും പറഞ്ഞു കഴിഞ്ഞല്ലോ എന്റെ തേവരെ എന്ന് വിചാരിച്ചുകൊണ്ട് മുത്തശ്ശി മുൻപെന്നോ പറഞ്ഞ ഒരു കഥ ഓർത്തു പറയാൻ തുടങ്ങി തേവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമേ ദേവന്മാരെയൊക്കെ വിളിക്കാൻ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുള്ള വാക്കാണ് ഈശ്വരനെ വിളിക്കണേ ഞാൻ ഇനി എന്ത് പറയും മകനാണെങ്കിലും കഥ ചോദിക്കിടും അല്ലേ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിയും ആറ്റിന്റെ അക്കരെ ആ മരത്തിൽ വെച്ചിരുന്ന എന്റെ ഹൃദയം എടുക്കാൻ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് മുതലയെ പറ്റിക്കാൻ നോക്കിയ സൂത്രക്കാരനായ കുരങ്ങന്റെ കഥ പറഞ്ഞ് മുത്തശ്ശിയും കൊച്ചുമോനും കഥയിലെ നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മധ്യത്തിലെത്തി അപ്പോൾ കൊച്ചുമോൻ മുത്തശ്ശിയുടെ കഴുത്തിൽ കൈ കോർത്ത് ഒച്ച വെച്ചു ഇത് എത്ര വട്ടം പറഞ്ഞതാ മുത്തശ്ശി ഈ പുതിയ ഒരു പുതിയ കഥ പറയുന്നേ മുത്തശ്ശിക്ക് കഥ പറയാനൊന്നും കിട്ടുന്നില്ല പുതിയതായിട്ട് പണ്ട് തന്നെ ഒരുപാട് തവണ പറഞ്ഞ കഥ തന്നെ പറഞ്ഞു ഈ കഥ നിങ്ങളും കേട്ടിരിക്കും അല്ലേ ഒരു മുതലയുടെയും കുരങ്ങന്റെയും അത്തിപ്പഴത്തിന്റെ കഥ അവര് വൈരാഗ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു ആ അത്തിപ്പഴത്തിന്റെ മരത്തിലാണ് കുരങ്ങൻ താമസിച്ചിരുന്നത് അപ്പോ മുതലയ്ക്ക് എന്നും ഈ അത്തിപ്പഴങ്ങള് കുരങ്ങൻ കൊടുക്കുമായിരുന്നു അപ്പോ മുതലയുടെ വീട്ടിലെ മുതലയുടെ ഭാര്യക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും രുചികരമായ അത്തിപ്പഴം ഇവരെ കഴിക്കുമായിരുന്നു അപ്പൊ ഒരു ദിവസം മുതലയുടെ ഭാര്യ പറയും ഇത് എപ്പോഴും കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയമാണെങ്കിൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കില്ലേ എന്നും അത്തിപ്പഴം കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഹൃദയം ഒന്ന് വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് കുരങ്ങന്റെ അടുത്ത് സമീപിക്കുകയാണ് അല്ലേ പക്ഷെ എങ്ങനെയാ ഹൃദയം കൊടുക്കാൻ പറ്റുക ഹൃദയം നമ്മുടെ ശരീരത്തിനകത്താണല്ലേ ഉള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ മുതലയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സൂത്രക്കാരന്റെ വേഷം കെട്ടി പറയും എന്താ പറയുന്നത് കുരങ്ങച്ചൻ അത്തിപ്പഴത്തിന്റെ മുകളിലാണ് ഞാനെന്റെ ഹൃദയം കെട്ടി വെച്ചിരിക്കുന്നത് കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ ചെറിയ നാള് മുതലേ നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് തന്നെയാണ് ഈ കഥ പറയുന്നത് ഇതൊരു പഴയ കഥയാണ് കൊച്ചുമകനും ഇത് ഒരുപാട് തവണ കേട്ട് കഴിഞ്ഞ കഥയാണ് അതുകൊണ്ട് ഈ സംഗതി ഇനി പറ്റില്ല എന്നുള്ളത് മുത്തശ്ശിക്ക് മനസ്സിലായി മകനാണെങ്കിൽ പറഞ്ഞു ഇത് എത്ര വട്ടം പറഞ്ഞതാ മുത്തശ്ശി ഒരു പുതിയ കഥ പറയുന്നേ മുത്തശ്ശി നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല ഇനി കഥയൊന്നും ബാക്കിയില്ല അപ്പോൾ മുത്തശ്ശി ചോദിച്ചു ഇനി നമുക്ക് കഥയെ കഥയുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയാലോ കൊച്ചുമോന് സംഗതി പിടികിട്ടിയില്ല നിങ്ങൾക്ക് പിടികിട്ടിയോ ആ വാക്ക് വാചകം കേട്ടപ്പോ ഇനി നമുക്ക് കഥയെ കഥയുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയാലോ അപ്പൊ കഥയെ കഥയുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവിടെ കഥ ഇല്ലാണ്ടാവുകയാണ് അല്ലേ അടുത്ത വരി നോക്കിയേ കഥയുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകാനോ എങ്ങോട്ട് കഥ ഇല്ലായ്മയിലേക്ക് കഥ ഇല്ലായ്മയിലേക്ക്
കൊച്ചുമോൻ ഒന്നും മനസ്സിലാകാതെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. മുത്തശ്ശിയും അങ്ങനെ ദൂരേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ കൊച്ചുമോന് അരിശം വന്നു. കണ്ടോ, മുത്തശ്ശിക്ക് കഥയൊന്നും പറയാൻ കിട്ടുന്നുമില്ല. മകനോട് പറഞ്ഞു, ഇനി കഥയുടെ വീട്ടിൽ നിന്ന് നമുക്ക് കഥയെ ഇറക്കിക്കൊണ്ടു പോവാം എന്ന് പറഞ്ഞു. ഇനി കഥ അവിടെ ഇല്ല, കഥ പോയി എന്നാണ് അർത്ഥം അല്ലേ. മുത്തശ്ശിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു ഭാവം കണ്ടപ്പോ കൊച്ചുമകനെ പെട്ടെന്ന് ദേഷ്യം കയറി അരിശം വന്നു. മുത്തശ്ശി എന്താ സ്വപ്നം കണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ച് അവൻ മുത്തശ്ശിയെ ഉറുപ്പടക്കം പിടിച്ചു. മുത്തശ്ശിക്ക് അവന്റെ സ്വഭാവം അറിയാം, മഹാകുസൃതിയാണ്. അമ്പിളിയമ്മാവനെ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കിട്ടാതെ അവൻ സമ്മതിക്കില്ല. അപ്പോൾ മുത്തശ്ശിക്ക് മറ്റൊരു വികൃതി കുട്ടിയുടെ കഥ ഓർമ്മ വന്നു. അപ്പോ മുത്തശ്ശിയുടെ മടിയിലിരിക്കുന്ന കുസൃതിക്കാരന്റെ സ്വഭാവം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ട്, കുസൃതിയാണ്. അമ്പിളിയമ്മാവനെ വേണമെന്ന് പറഞ്ഞാൽ വേണം, വാശിയുണ്ട് അല്ലേ. ഒരിക്കൽ ഒരിടത്ത് ഒരു കുസൃതി കുട്ടനുണ്ടായിരുന്നു. മുത്തശ്ശി കഥ പറയാൻ തുടങ്ങി, നിന്നെ പോലെ ഒരു കുസൃതി കൊടുക്കാം. അത് കേട്ടപ്പോ കുഞ്ഞിന് ആകെ ദേഷ്യമായി. അവൻ ശുണ്ടിയെടുത്ത് മുത്തശ്ശിയുടെ മടിയിലിരുന്ന് ചിണുങ്ങി. ശുണ്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ദേഷ്യപ്പെടുക. ദേഷ്യപ്പെട്ടുകൊണ്ട് മുത്തശ്ശിയുടെ മടിയിലിരുന്ന് ചിണുങ്ങ്. ചിണുങ്ങി എന്ന് പറയുന്നത് കരയാൻ പോണ പോലെ, ചെറുതായിട്ടൊന്ന് കരഞ്ഞു തുടങ്ങുക. ഇത് കഥയല്ലേ എന്ന് ചോദിച്ച് മുത്തശ്ശി അവനെ മയക്കിയെടുത്തു. പിന്നെ മുത്തശ്ശി കഥ പറയാൻ തുടങ്ങി. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ചിണുങ്ങുന്നത്, അല്ലെങ്കിൽ എന്തിനാ കരയണേ, ഞാൻ കഥയല്ലേ പറയാൻ പോകുന്നത്. അങ്ങനെ മുത്തശ്ശി കഥ പറച്ചു തുടങ്ങി. ആ കുസൃതിക്കുട്ടന് ആരെയും ഇഷ്ടമല്ല, അവൻ ആരെയും സ്നേഹിക്കുകയില്ല. സ്നേഹം എന്താണെന്ന് അവൻ അറിയില്ല. അങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവരോടും അവൻ ഇഷ്ടക്കേടോടെ ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറയും. അപ്പോ ആ കഥയിലെ കുസൃതി കുടുക്കയുടെ സ്വഭാവത്തെ കുറിച്ചാണ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത് അല്ലേ. അവൻ ആരെയും ഇഷ്ടമല്ല, ആരെയും സ്നേഹിക്കുകയും ഇല്ല. അതുകൊണ്ട് തന്നെ സ്നേഹം എന്താണെന്നുള്ളതൊന്നും അവനും അറിയില്ല. ആരെങ്കിലും ആ കുട്ടിയോട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാലോ അവൻ എന്ത് ചെയ്യും, ഇഷ്ടക്കേടോടുകൂടി എനിക്ക് തന്നെ ഇഷ്ടമല്ല, എനിക്ക് തന്നെ വെറുപ്പാണെന്നുള്ള മൈൻഡിൽ അങ്ങോട്ട് പറഞ്ഞു കളയും. ഒരാൾ ഇങ്ങനെ എല്ലാവരെയും വെറുക്കാൻ തുടങ്ങിയാലോ അവന്റെ ആ പ്രകൃതം മാറ്റിയെടുക്കാൻ എന്താണ് പോംവഴി എന്ന് എത്ര ആലോചിച്ചിട്ടും അവന്റെ അച്ഛനമ്മമാർക്ക് പിടികിട്ടിയില്ല. ചെറുക്കന് അടിയുടെ കുറവാണെന്ന് അയൽക്കാർ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവന്റെ അച്ഛൻ അവനെ പൊതിരെ തള്ളി. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഈ സ്വഭാവം മാറ്റാനായിട്ട് അച്ഛനമ്മമാര് പലതവണ ഒരുപാട് ആലോചിച്ചെങ്കിലും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അയൽക്കാർ പറഞ്ഞു, നല്ല അടി കൊടുക്കാത്തെങ്കിലും അടി കൊടുത്താൽ ശരിയായിക്കോളും, സ്വഭാവം ശരിയായിക്കോളും എന്നൊക്കെ പറയും. അത് കേട്ടിട്ട് അവൻ്റെ അച്ഛനാണെങ്കിൽ പൊതിരെ തല്ലി. പൊതിരെ എന്ന് പറഞ്ഞാൽ ധാരാളം തല്ലി, ഒരുപാട് തല്ല് കൊടുത്തു. പ്രതീക്ഷിച്ചതിന് വിപരീതമായിരുന്നു അന്നേരത്തെ അവസ്ഥ. പിന്നെ വല്ലത് പറഞ്ഞാൽ കേൾക്കും, ഒരുപാട് തല്ലും കിട്ടി അല്ലേ. കൊച്ചുമോൻ കേൾക്കുന്നുണ്ടോ? അപ്പൊ കൊച്ചുമോൻ എന്ത് പറഞ്ഞു, ഉവ്വെന്ന് കൊച്ചുമോൻ തലയനക്കി. ഇനി എന്ത് ചെയ്യും ഈ ചെറുക്കനെ? പിന്നെ അതായി എല്ലാവരുടെയും ആലോചന, എങ്ങനെയെങ്കിലും ആ കുട്ടീനെ അല്ലേ, ആ കഥ പറയുന്ന കഥയിലെ കുട്ടിയെ, അവന്റെ ആ ശുണ്ഠിത്തരം ഒക്കെ പറയുന്ന സ്വഭാവം, ദേഷ്യപ്പെടുന്ന സ്വഭാവം, പെട്ടെന്ന് കരയുന്ന സ്വഭാവം, ഇതൊക്കെ മാറ്റണം അല്ലേ. ഇനി എന്ത് ചെയ്യും ഈ ചെറുക്കനെ? പിന്നെ അതായി എല്ലാവരുടെയും ആലോചന. ഒരു വൈകുന്നേരം ആ ചെറുക്കന്റെ അപ്പൂപ്പൻ അവനെ ഒരു കുന്നിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആകാശത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു കുന്ന് നോക്കി, എന്തു ഭംഗി അതിനെന്ന് അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പിന്നെ അവൻ കുന്നിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വെറുക്കുന്നു. കണ്ടോ, കുന്നിന്റെ അടുത്തേക്ക് മുത്തച്ഛൻ ആ കുട്ടിയെയും കൊണ്ടുപോയി. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, എന്തു ഭംഗിയാ അതിനെന്ന്. അപ്പൊ അവനെന്താ, അവൻ അതിന് ഭംഗിയൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നിഷേധാർത്ഥം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് വിപരീത മീനിങ്ങിൽ, നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ആ ഭംഗിയാണോന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ നമ്മൾ ആണെങ്കിൽ സന്തോഷത്തോടു കൂടി പറയും, ഒരുമാതിരി അല്ലെ, ഒരു സുഖമില്ലാത്ത രീതിയിൽ നിഷേധിച്ചുകൊണ്ടുള്ള രീതിയിലാണ് തലയാട്ടിയത്. ഞാൻ നിന്നെ വെറുക്കുന്നു. കുന്നിന്റെ ചെരുവുകളിൽ തട്ടി അവന്റെ ശബ്ദം അവന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഞാൻ നിന്നെ വെറുക്കുന്നു. കണ്ടോ,
നല്ല ഉയരമുള്ള സ്ഥലമാണല്ലേ കുന്ന് നല്ല ഉയരത്തിലുള്ള കുന്നിൽ അതേ ശബ്ദം പറയുമ്പോൾ എക്കോ ആയിട്ട് തിരിച്ചത് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അപ്പോൾ ഇവിടെ ഓൻ പറയാണ് ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരികെ ആ ശബ്ദം ഇവന്റെ ചെവിയിൽ തന്നെ വന്നു ഞാൻ നിന്നെ വെറുക്കുന്നു പെട്ടെന്ന് അവന്റെ മുഖം കറുത്തു കുന്നും പറയുന്നു നിന്നെ വെറുക്കുന്നു എന്ന് ആണോ കുട്ടി പറയുന്നത് അതേ സൗണ്ട് തിരിച്ചെത്തിയപ്പോൾ കുട്ടിക്ക് അത് ഫീൽ ചെയ്യുന്നത് എന്താണ് ആ കുന്നും തിരിച്ചു പറയുന്നത് എന്താണ് ഞാൻ നിന്നെ വെറുക്കുന്നു കുട്ടിയെ വെറുക്കുന്നു എന്നുള്ളതായി അല്ലേ അത് കേട്ടപ്പോൾ അവന്റെ മനസ്സിന് വിഷമമായി അവന്റെ മുഖം പെട്ടെന്ന് വാടി മുഖവും കറുത്തു അത് സാരമാക്കേണ്ട എൻ്റെ കുഞ്ഞുമോൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നോക്കാം മനസ്സില്ലാ മനസ്സോടെ അവൻ പറഞ്ഞു അപ്പൊ മുത്തശ്ശന്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു ആരോടാണ് പറയേണ്ടത് കുഞ്ഞിനോടാണ് അപ്പൊ മനസ്സില്ലാ മനസ്സോടെ എന്ന് പറഞ്ഞാൽ എന്താണ് താല്പര്യമൊന്നുമില്ല അങ്ങനെ പറയാനായിട്ട് കാരണം ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറയാനാണ് ആ കുട്ടിക്ക് എപ്പോഴും താല്പര്യം എങ്കിലും അത് തിരിച്ചത് കേട്ടപ്പോ അവന് വിഷമമായി അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അപ്പൊ മനസ്സില്ലാ മനസ്സിൽ മനസ്സോടുകൂടി ആ കുട്ടി എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അപ്പോൾ അവനോട് കുന്നും പറയുന്നു തിരിച്ചയക്കോ സൗണ്ടിങ് വന്നു എന്താണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പെട്ടെന്ന് അവന്റെ മുഖം തെളിഞ്ഞു കണ്ടോ അപ്പൊ നേരത്തെ മുഖം കറുപ്പായി അല്ലേ എന്ന് പറഞ്ഞാൽ മുഖം വാടി അപ്പൊ ഇവിടെ തിരിച്ചും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചും എന്താണ് അപ്പൊ കേട്ടത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇത് കേട്ടപ്പോൾ അവന്റെ മുഖം തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ അവന് സന്തോഷമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൻ ഉറക്കെ ഉറക്കെ വീണ്ടും വീണ്ടും കുന്നിനോട് പറഞ്ഞു അവൻ പറഞ്ഞതിനൊക്കെയും കുന്നും തിരികെ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു അങ്ങനെയാണ് കുഞ്ഞേ സംഗതികളുടെ കിടപ്പ് അങ്ങോട്ട് സ്നേഹിച്ചാൽ കുന്നുപോലും ഇങ്ങോട്ട് സ്നേഹിക്കും പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ മുത്തശ്ശൻ എന്താണ് പറഞ്ഞത് അപ്പൂപ്പൻ എന്താണ് പറഞ്ഞത് കണ്ടോ അങ്ങനെയാണ് കാര്യത്തിന്റെ കിടപ്പ് അങ്ങോട്ട് നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചാൽ തിരിച്ചും സ്നേഹിക്കും ഇപ്പൊ കുന്നിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം കുന്നും തന്നെ തിരിച്ചു സ്നേഹിക്കുന്നു അപ്പൊ മനുഷ്യരാണെങ്കിലോ അല്ലെ അപ്പൊ കുട്ടിയുടെ ആ ഒരു മനോഭാവം മാറി അല്ലെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം എന്നൊരു മനോഭാവമാണ് ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് കുട്ടി അത് സ്വയം തിരിച്ചറിയുകയാണ് മുത്തശ്ശൻ പറയുന്ന നിർദ്ദേശങ്ങളിൽ കൂടി മുത്തശ്ശിയുടെ കഴുത്തിൽ തൂങ്ങി കൊച്ചുമോൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്തിനാണ് മുത്തശ്ശി ഈ കഥ പറഞ്ഞതെന്ന് അപ്പോ നമ്മുടെ ഇവിടെ കഥ പറച്ചിലുമായിരിക്കുന്ന മുത്തശ്ശിയും കൊച്ചുമകനും ഉണ്ടല്ലോ മുത്തശ്ശിയോട് കൊച്ചുമകൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്തിനാണ് മുത്തശ്ശി ഈ കഥ പറഞ്ഞതെന്ന് മുത്തശ്ശി മുഖം കുനിച്ച് അവനെ ചുംബിച്ചു ചുംബിച്ചു എന്ന് പറഞ്ഞാൽ ഉമ്മ വെക്കുക മുത്തം കൊടുക്കുക മുത്തശ്ശി തന്റെ കൊച്ചുമകനെ ചുംബിച്ചു ഇവിടെ കുട്ടിക്കും കാര്യം മനസ്സിലായി കഥയിൽ പറഞ്ഞ കുട്ടിക്കും കുറച്ച് ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് വികൃതിയും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അതൊക്കെ മാറി എല്ലാവരെയും സ്നേഹിച്ചാൽ മാത്രമേ എല്ലാവരെയും അനുസരിച്ചാൽ മാത്രമേ തിരികെയും നമുക്ക് സ്നേഹം കിട്ടുകയുള്ളൂ എന്നുള്ളത് കുഞ്ഞ് ഈ കഥയിലൂടെ മനസ്സിലാക്കി അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ നല്ല കുട്ടികളാവണമെങ്കിൽ ഒരിക്കലും നമ്മൾ വാശിയോ ദേഷ്യപ്പെടലോ ഒന്നും കാണിക്കാനായിട്ട് പാടില്ല അപ്പോ നല്ല കുട്ടികൾ ഒരിക്കലും ദുർഭാഷിക്കാരാവരുത് എന്ന് ഇവിടെ പാഠത്തിലെ കുട്ടിക്കും മനസ്സിലായി നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോ നല്ല രസകരമായ ഒരു കഥ തന്നെയാണ് അല്ലെ അപ്പം എല്ലാവരും കഥാഭാഗം ഉറക്കെ വായിക്കണം മിസ് തന്നിരിക്കുന്ന നോട്ടുകളൊക്കെ യഥാസമയം നോട്ട്ബുക്കിൽ എഴുതണം റഫ് ബുക്കിൽ എഴുതി പഠിക്കുകയും വേണം പുതിയ പുതിയ വാക്കുകളൊക്കെ എഴുതി പഠിക്കുകയും ചെയ്യണം ഓക്കെ താങ്ക് യു